ഏത് വേഷം ധരിച്ചാലും ആ വേഷത്തിൻ്റെ സംസ്കൃതിയോട് ചേർന്നുള്ള ഒരു സ്വഭാവ പ്രകൃതം പ്രത്യക്ഷപ്പെടുത്തുന്നതായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ശരീരഭാഷ. നാട്ടുംപുറത്തുകാരനാവാനും നഗരവാസിയാകാനും ആദിവാസിയാകാനും ഒന്നും നിമിഷാർത്ഥത്തിൽ കൂടുതൽ ആയാസപ്പെടേണ്ടി വരാറില്ല ആ കലാകാരന്. അങ്ങനെ ശരീരം പൂർണ്ണ വിധേയത്വത്തോടുകൂടി താൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഭാവവിന്യാസങ്ങൾക്ക് വേണ്ടി ഉൾച്ചേർത്തെടുക്കുവാൻ കഴിയുന്ന അസാമാന്യമായൊരു ബിരുദ് ജന്മസിദ്ധമായി തന്നെ അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. ശുദ്ധ മനസ്സുള്ള ഒരു ഗ്രാമീണനായ നായരെ ഞാൻ ഇതുവരെ വേറെ കണ്ടിട്ടില്ല. കുറവ് പറ്റാത്തൊരു കലാകാരനാണ് ഒടുവിൽ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ആ കഥാപാത്രം ഒന്നും കൂടെ ബലപ്പെടുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ഒരു തിരക്കഥയിൽ നമ്മൾ എഴുതി വെക്കുന്നതിനും അപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിന് മിഴിവേകാനായിട്ട് ഉണ്ണിയേട്ടൻ്റെ ഒരു സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് അതിനെ കൂടുതൽ മിഴിവിറ്റതാക്കി തീർക്കാറുണ്ട് എപ്പോഴും. ഒടുവിൽ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം ഇവർക്ക് പകരം വെക്കാൻ വേറെ ആളില്ല എന്നുള്ളതാണ്. പശു 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 മനുഷ്യത്വത്തോട് നീതി പുലർത്തിക്കൊണ്ടുള്ള സ്വഭാവ വിശുദ്ധി ആ മനുഷ്യന് നേടിത്തന്നത് ഒരിക്കലും അദ്ദേഹത്തിന് നഷ്ടപ്പെടാത്ത വിധം ഗാഢമായ ബന്ധമുള്ള കുറെ ഊഷ്മളമായ സൗഹൃദങ്ങളുമാണ്. സൗഹൃദങ്ങളെ കലയാക്കുകയല്ല ജീവിതം തന്നെ ആക്കിക്കൊണ്ട് നിവർത്തിച്ച ചങ്ങാതിയായിരുന്നു, കലാകാരനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. സംഗീതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നതാണ്. എന്തേ ഒടുവിലായി പോയെന്നാണ് ദേവരാജൻ മാഷ് ചോദിച്ചത്. അന്ന് വന്ന കാലത്ത് മുതൽ സാധാരണ മലയാളം പറഞ്ഞുകൊണ്ട് ഒട്ടും ഒരു അച്ചടി ഭാഷയും ഒന്നുമില്ലാതെ നമ്മളെ ചുറ്റിലും കാണുന്ന ഒരു കഥാപാത്രമായിട്ട് വന്നൊരു നടനാണ്. നിരൂപകർക്കിടയിലും ആസ്വാദകർക്കിടയിലും ഒരേ തരത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ അഭിനയമായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ.